വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ്. നെയ്ച്ചോറ് എന്ന് കേൾക്കുമ്പോ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും അല്ലെ, ഇതിലെന്താ ഇത്ര പ്രത്യേകത, ഞങ്ങൾക്ക് എല്ലാവർക്കും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ അറിയാമല്ലോ അല്ലേ എന്ന്. ഇത് വേറൊരു വ്യത്യസ്തമായ നെയ്ച്ചോറാണ്. ഭയങ്കര വ്യത്യസ്തമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതിന്റെ ടേസ്റ്റ് സൂപ്പർ ആണ്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോഴും വീഡിയോ കാണുമ്പോഴും മനസ്സിലാവും. ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഇത് നല്ല ചിക്കൻ റോസ്റ്റിന്റെ മട്ടൺ റോസ്റ്റിന്റെ കൂടെ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. പക്ഷെ വാസ്തവം പറഞ്ഞാൽ ഇത് ഒരു കറി ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആകും കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കുമ്പോ മനസ്സിലാവും. ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ റിസൾട്ട് അറിയിക്കുക. നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ആദ്യം നമുക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് പൊടിച്ചു വെക്കണം. അതിനായിട്ട് ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 സ്റ്റാർ അനീസ്, 1 ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക. ഇത് 1 ഗ്ലാസ് അരിക്ക് വേണ്ടിയിട്ടാണ്. 1 ഗ്ലാസ് ജീരകശാല റൈസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെന്റ് ആണ് ഈ പറയുന്നത്. ആദ്യം മിക്സിയുടെ ചെറിയ ജാറിൽ നല്ല ഡ്രൈ ആയിരിക്കണം, എന്നാലേ പൊടിഞ്ഞു വരും. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. മസാല പൊടിച്ചു കഴിഞ്ഞ് നമുക്ക് 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ഒന്ന് ചതച്ചും വെക്കണം. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 വലിയ ഗ്ലാസ് ജീരകശാല റൈസ് ആണ്. ഇത് ഗീ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ്, കൈമ റൈസ് ഇങ്ങനെയൊക്കെ പറയും. ഇതിപ്പം നെല്ലറ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ, ഏതിന്റെ ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല. ഇത് നല്ലപോലെ 3-4 പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടിരുന്നതാണ്. കുതിർത്ത് കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞ് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വെച്ചേക്കുന്ന ജീരകശാല അരിയാണിത്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റവ് കത്തിച്ച് ഒരു വലിയ പാത്രം ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. നെയ്ച്ചോറല്ലേ, അപ്പൊ നല്ലപോലെ നെയ്യ് വേണമല്ലോ. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. നമ്മള് ഏത് റൈസ് ഉണ്ടാക്കുകയാണെങ്കിലും, ഇപ്പം ഗീ റൈസോ ഫ്രൈഡ് റൈസോ പുലാവോ ബിരിയാണി എന്തായാലും, നമ്മളൊരു ഉള്ളതിൽ വലിയ പാത്രം നോക്കിയെടുക്കുക, റൈസിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്. ഞാനിപ്പം അത്ര വലിയൊരു പാത്രം എടുത്തിട്ടില്ല, ഇതാകെ 1 ഗ്ലാസ് അരിക്ക് ഉള്ളത് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങള് അരി കൂടുതൽ എടുക്കുകയാണെങ്കിൽ 3-4 ഗ്ലാസ് അരിയൊക്കെ എടുക്കുവാണെങ്കിൽ വലിയൊരു പാത്രം എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഇളക്കാനും പാടായിരിക്കും, അങ്ങ് വേഗം കുഴഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. നെയ്യ് ഒരുവിധം ഒക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം 1 സവാള നീളത്തിൽ, കുഞ്ഞായിട്ട് നീളത്തിൽ അരിഞ്ഞ, നല്ല തിൻ സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണ്, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു കുട്ടി സവാളയാ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അരിയുടെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് ഇതെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് സവാള ഒന്ന് വറുത്തെടുക്കാം. സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഒത്തിരി ബ്രൗൺ ആവാൻ വെയിറ്റ് ചെയ്യരുത്. ഈ ഒരു കളർ ആകുമ്പോഴേ നമുക്ക് ഇത് എടുത്തു മാറ്റാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല, ലോയിലാക്കി സവാള എടുത്തേ ഉള്ളൂ. ഇനിയും ആ നെയ്യിലോട്ട് തന്നെ കാഷ്നട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ടിനൊന്നും അങ്ങനെ ഫിക്സഡ് മെഷർമെന്റ് ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് എത്ര ഇഷ്ടമുണ്ടോ അത്രയും ചേർക്കാം. ഇതിപ്പോ ഏകദേശം 2 ടേബിൾ സ്പൂൺ കാണുമായിരിക്കും. മീഡിയം ഫ്ലെയിമിലാക്കി നമുക്ക് കാഷ്നട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയി തുടങ്ങുമ്പോഴേ കിസ്മിസ് ഇടാം. കിസ്മിസും ഏകദേശം 2 ടേബിൾ സ്പൂൺ കാണും. കിസ്മിസ് ഇട്ട് കഴിഞ്ഞ് ഫ്ലെയിം ലോയിലാക്കുകയാണ്. കിസ്മിസ് വീർത്ത് ബോള് പോലെ ആയി വേഗം വന്നിട്ടുണ്ട്. ഇനി ഇത് വേഗം തന്നെ എടുത്ത് മാറ്റാം. ഇനിയും വീണ്ടും ആ സെയിം പാത്രത്തിലോട്ട് തന്നെ നമ്മൾ ചതച്ചു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കുക. രണ്ടാമത് നെയ്യ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ആദ്യം ചേർത്ത് 2 ടേബിൾ സ്പൂൺ നെയ്യ് തന്നെ നമുക്കിത് മുഴുവൻ ഉണ്ടാക്കിയെടുക്കാം. ഫ്ലെയിം ലോയിലാണ്, ഞാനത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടേ ഇല്ല. ആദ്യം തൊട്ട് ഓരോന്നും എടുത്തു മാറ്റുമ്പോൾ ലോ ഫ്ലെയിമിലാക്കും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റ പാത്രത്തിൽ നമുക്ക് എല്ലാ പണിയും കഴിക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ചേർക്കാൻ പോകുന്നത് 1 സവാള, 1 മീഡിയം സൈസ് സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തതാണ്. ഇനി മീഡിയം ഫ്ലെയിമിലാക്കാം. സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് മറ്റേതുപോലെ ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്നാൽ മതി. സവാള ചെറുതായിട്ട് വഴഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന മസാലയാണ്. അതിന്റെ കൂടെ ഒരു ചെറിയ വഴനയിലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പൊടിക്കുന്നില്ല. നെയ്ച്ചോറിൽ പൊതുവെ
മസാല പൊടിക്കാതെ ആയിരിക്കും ചേർക്കുന്നത്. അങ്ങനെ ഇതിപ്പോ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ പൊടിച്ചതെന്ന്. പക്ഷെ നെയ് അങ്ങനെ നമ്മൾ ഏത് റൈസ് ആയാലും കടിക്കാൻ ഈ ഗ്രാമ്പും പട്ടയും ഒക്കെ കടിക്കാൻ കിട്ടുമ്പോ നമ്മളെല്ലാവരും എടുത്ത് മാറ്റുകയല്ലേ പതിവ്. അതുകൊണ്ട് ഇങ്ങനെ ചേർത്താൽ കുറച്ചുകൂടെ ഫ്ലേവർ ഒക്കെ റൈസിൽ നന്നായിട്ട് പിടിച്ച് നമുക്ക് കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവും. ഒന്നും എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഈ മസാല ഒക്കെ ചൂടാക്കാതെയാണ് നമ്മൾ പൊടിച്ചെടുത്ത്, അതുകൊണ്ടാണ് ഇപ്പോഴേ ചേർത്തത്. ഇച്ചിരി നേരം ആ പൊടികളൊന്ന് ചൂടാക്കുക. ഇനിയും നമ്മൾ ഊറ്റി വെച്ചേക്കുന്ന ജീരകശാല റൈസ് ചേർക്കാം. ജീരകശാല റൈസ് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഒന്ന് മനസ്സിലാവാൻ പറയാം, ചെറിയ അരിയാണ് കേട്ടോ. ഇങ്ങനെ ബസ്മതി റൈസിന്റെ അത്രയും വലിപ്പം ഉണ്ടാവില്ല. ഈ അരിയും ഈ സവോള എല്ലാം കൂടെ കുറച്ച് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ജീരകശാല റൈസ് മേടിച്ചു തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമൊക്കെ ആയി കാണത്തുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ പണ്ടൊക്കെ നെയ്ച്ചോർ ഉണ്ടാക്കുമായിരുന്നു. നെയ്ച്ചോർ ഞാൻ ബസ്മതി റൈസിൽ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ എങ്ങനെ ഉണ്ടാക്കിയാലും ആ ഹോട്ടലിൽ മേടിക്കുന്ന ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. വീട്ടിലുണ്ടാക്കുമ്പോൾ ബസ്മതി റൈസ് വെച്ച് ഉണ്ടാക്കിയാൽ എസ്പെഷ്യലി ആ ടേസ്റ്റേ വരത്തില്ല. വലിയ അരിയല്ലേ, ആ ഒരു പെർഫെക്ഷൻ ഒന്നും കിട്ടത്തില്ല. അപ്പൊ ജീരകശാല റൈസ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു റൈസ് ഉണ്ടെന്ന് തന്നെ ഞാൻ അറിഞ്ഞത് 2 വർഷം മുന്നേ. അപ്പം അത് വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കിയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിലിപ്പോ ഞാൻ ഇടയ്ക്കൊക്കെ ജീരകശാല റൈസ് കുറച്ച് മേടിച്ചു വെക്കും. ഫ്രൈഡ് റൈസിനും മറ്റേ ബിരിയാണിക്കും ഒക്കെ ആയിട്ട് ആവശ്യമുള്ളപ്പോ ഓരോന്ന് മാറി മാറി എടുത്താൽ മതിയല്ലോ. രണ്ടും മേടിക്കും, ബസന്ത് റൈസും മേടിക്കും, ജീരകശാലയും മേടിക്കും. ഏകദേശം ഒരു 3 മിനിറ്റോളം ഞാൻ മീഡിയം ഫ്ലെയിമില് അരി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കണം. അതിനായിട്ട് നമ്മൾ ഈ നെയ്ച്ചോറ് വേവിക്കുന്നത് തേങ്ങാപ്പാലിലാണ്. ഏത് ഗ്ലാസ്സിൽ അരി എടുത്തോ ആ സെയിം ഗ്ലാസ്സിൽ ആ അരിയുടെ ഇരട്ടി തേങ്ങാപ്പാല്. ഇതിപ്പോ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് ഉപ്പും ചേർക്കാം. ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് 2-ാം പാലാണ്. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നല്ല ചൂട് വെള്ളത്തിൽ എടുക്കുക. എന്നുവെച്ചാൽ തേങ്ങ നമ്മൾ ഫ്രീസറിൽ നിന്ന് കുറച്ചു നേരം എടുത്ത് പുറത്ത് വെച്ചാലും തണുപ്പ് കാണും. അപ്പൊ ചൂട് വെള്ളത്തിൽ തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒന്ന് ഇളക്കിയിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് അടച്ചു വെക്കാം. ഈ തേങ്ങാപ്പാല് വറ്റി വരുന്നതാണ് കണക്ക്. ഇതിപ്പോ അടച്ചു വെച്ചിട്ട് കറക്റ്റ് 7 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എനിക്ക് പുറത്തുനിന്ന് കണ്ടപ്പം തേങ്ങാപ്പാലൊക്കെ വറ്റിയതായിട്ട് തോന്നിയിട്ടാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. ആ കറക്റ്റ് വറ്റിയിരിക്കുകയാണ്. ഞാൻ ഫ്ലെയിം ലോയിലോട്ട് ആക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോട്ടെ. അടിവശം ചേർത്ത് ഇളക്കി നോക്കുക. ഇതുവരെ ഞാൻ ഇളക്കിയേയില്ല, അങ്ങനെ തന്നെ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചേക്കായിരുന്നു. ഇളക്കിയിട്ടേ ഇല്ല. ഇപ്പോഴാണ് 7 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ടൈം തുറന്ന് നോക്കി ഒന്ന് ഇളക്കുന്നത്. അടി ചേർത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ തവി മാറ്റി നോക്കുക. അപ്പൊ അത് ഒട്ടും അടിയിൽ ഒട്ടും വാട്ടർ കണ്ടന്റ് ഇല്ല. എന്നാലും ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ചേക്കാം. കുഴഞ്ഞൊന്നും പോവാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ പാത്രം ഞാൻ പറഞ്ഞല്ലോ, വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ചോറ് കൂടുതലുണ്ടെങ്കിൽ ഇളക്കാനും ഒക്കെ ഒരു വശം കിട്ടുകയുള്ളൂ. ഇതിപ്പോ കുറച്ചേ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു പാത്രം എടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ഞാൻ വലിയ പാത്രമൊക്കെ എടുക്കുന്നു. ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വലിയ പാത്രം സാധാരണ എടുക്കാറ്. 7 മിനിറ്റ്സ് വേവിച്ചു കഴിഞ്ഞ് 1 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ തുറന്ന് വെച്ച് ഇങ്ങനെ വെച്ചിരുന്നു. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. നമുക്ക് വിളമ്പുന്ന പാത്രത്തിലോട്ട് ആക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത കാഷ്യൂ കിസ്മിസും സവോളയൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. കാഷ്യൂ കിസ്മിസ് വെച്ചിട്ട് ഞാൻ നമ്മുടെ നെയ്ച്ചോറിന്റെ പുറത്ത് ഒരു അത്തപ്പൂ തന്നെ ഇട്ടിട്ടുണ്ട്. കഴിക്കാൻ നേരത്ത് നിങ്ങൾ ഇത് ഇളക്കിയിട്ട് കഴിക്കുക കേട്ടോ. എല്ലാ വശത്തോട്ടും കാഷ്യൂ കിസ്മിസ് ഒക്കെ ആകത്തൊക്കെ വേണം. നമ്മൾ മുകളിലല്ലേ ഇടുന്നത്. അപ്പം ഒന്ന് കഴിക്കാൻ നേരത്ത് ഇളക്കിയിട്ട് കഴിക്കുക. പിന്നെ ഇതിന്റെ കൂടെ നല്ല ചിക്കൻ റോസ്റ്റ്, മട്ടൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ്, എന്ത് വേണമെങ്കിലും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. വെജിറ്റേറിയൻസിനാണെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ മസാലയോ അല്ലെങ്കിൽ ഞാൻ ഇത് തന്നെ ഇട്ടിട്ടുള്ള സോയാച്ചൻ പുലർത്തിയതൊക്കെ നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും ആ തേങ്ങാപ്പാല് വേവിച്ചെടുത്ത ടേസ്റ്റും മണം തന്നെ ഭയങ്കരമാണ്. നമുക്ക് കഴിക്കാൻ അങ്ങ് കൊതി വരുന്നൊരു മണമാണ് ഈ നെയ്ച്ചോറിനെന്ന് പറയുന്നത്. എല്ലാവരും എനിക്ക് ഫീഡ്ബാക്ക് തരുമല്ലോ. കുറേ പേര് കമൻസിൽ ചോദിക്കുന്നുണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്ക് നിഷ സ്പൈസസ് എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് ഫോളോ ചെയ്താൽ മതി. അതിൽ കമൻസ് അയച്ചാൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരും. അല്ലെങ്കിൽ ഇവിടെ കമൻസ് ഇട്ടാലും മതി. എങ്ങനെയാണേലും കുഴപ്പമില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.